ദാനം ചെയ്തിട്ട് ആ പ്രവാചകന്റെ അനുയായികളാണ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് ആരെങ്കിലും ഭീകരവാദം നടത്തുന്നെങ്കിൽ ഒറിജിനൽ മുസ്ലിങ്ങളായ ബഹുഭൂരിപക്ഷം വരുന്ന ഞങ്ങൾക്കതിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ ഒറ്റവാക്കിൽ ഓർമ്മപ്പെടുത്തുന്നു വലിയൊരു വിഷയം. അപ്പൊ മുഹമ്മദ് നബി ഭീകരനാന്ന് പറയുമ്പോ ഒരു കാര്യം ഓർക്കണം, യുദ്ധക്കൊതിയനാന്നൊക്കെയാണ് ഇയാൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അള്ളാന്റെ റസൂലിനെ പോലെ ഒരു സലാത്ത് പറഞ്ഞോ മക്കളെ, ഇത്ര സഹിഷ്ണുത അനുഭവിച്ച സമാധാനം പറഞ്ഞ ഒരാളുണ്ടാവോ? ഒരു അഞ്ചു മിനിറ്റ് കേട്ടിട്ട് മറുപടി പറഞ്ഞു. എല്ലാവരോടും കൂടിയാ പറയുന്നത്, ഇത് ചരിത്രമാ. മക്കയിൽ ക്രിസ്താബ്ദം 571 ജനിച്ചത്, 610 പ്രവാചകനായത്. അന്ന് മുതൽ 10 പ്രവാചകനാണെന്ന് പറഞ്ഞ് നടന്ന ആ 10 മക്കയിൽ ജീവിച്ച 10 മരിക്കാനും അനുവദിച്ചില്ല, ജീവിക്കാനും അനുവദിക്കാതെ സ്വഹാബാക്കളെയും റസൂലിനെയും അഥവാ മുഹമ്മദു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതിതീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് അവിശ്വാസികൾ മുസ്ലിങ്ങളല്ലാത്തവർ വിധേയരാക്കി. അറിയോ നിങ്ങൾക്ക് ഇയാൾ എന്താ പറഞ്ഞത്? മുസ്ലിങ്ങളല്ലാത്തവരോട് യുദ്ധം ചെയ്ത ഒരാളാണ്. പഠിക്കണം ചരിത്രം. ധൈര്യമുണ്ടെങ്കിൽ കയറി വന്നിട്ട് ചോദിക്ക് എവിടെയാണ്, ഞാൻ കാണിച്ചു തരാം, കൂട്ടിക്കൊണ്ടുപോകാം. തോന്നിയാസ് എഴുതിവിടുന്നതിന് ഒരു പരിധിയില്ലേ? ഈ കൊല്ലക്കാലത്ത് മുഹമ്മദ് നബി അടുത്തൊരു മലഞ്ചെരിവുണ്ട്, അഡ്രസ് പഠിച്ചു, അബീ ത്വാലിബ്, മലയാളത്തിൽ പറഞ്ഞ അബൂ ത്വാലിബിന്റെ മലഞ്ചെരിവ് മക്കയുടെ അടുത്താണ്. അവിടെ ഉണ്ടായിരുന്ന മലഞ്ചെരിവിൽ കൊണ്ടുപോയി കിടത്തി 10 അവിശ്വാസികൾ മക്കയിൽ ബോംബെഴുതി തൂക്കി. മുഹമ്മദിനും വിശ്വാസികൾക്കും കാശ് തന്നാൽ പോലും ഭക്ഷണം കൊടുക്കരുത്, ബഹിഷ്കരണം. ചരിത്രം പറയുന്നു ആ മലഞ്ചെരിവിൽ വളർന്നു പൊങ്ങിയ പുല്ലുകൾ പറിച്ചു തിന്ന്, കേട്ടോ, പുല്ലുകൾ പറിച്ചു തിന്ന് ഒരു പ്രവാചകന്റെയും പിൻഗാമികളുടെയും പിൻദ്വാരത്തിലൂടെ മലം പോയില്ല. മലം പോണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. ചാണകമാണ് 10 വന്നത്, പിൻദ്വാരത്തിലൂടെ ചാണകമാണ് വന്നത്. ലോകത്തിലേതെങ്കിലും ഒരു നേതാവുണ്ടോ, ഇന്ന് ഭരിക്കുന്ന നേതാവുൾപ്പെടെ ലോകരാഷ്ട്രങ്ങളിലെ ഏതെങ്കിലും ഒരു നേതാവ് ഇമ്മാതിരി ഒരു ത്യാഗം സഹിച്ചിട്ടുണ്ടോ? അവിടെ ഒന്ന് യുദ്ധം ചെയ്തില്ല, അനങ്ങിയില്ല എതിരാളികളോട്, അവിശ്വാസികളോട്, അമുസ്ലിങ്ങളോട്. സ്വഹാബി പ്രമുഖനായ 10 സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിച്ച ഒരാളായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നു, ഒരിക്കൽ ഞാൻ മൂത്രമൊഴിച്ചപ്പോ, മലയിലും മൂത്രമൊഴിച്ചപ്പോ, അതാ ഒരു പരിവരുത്ത ശബ്ദം. ഞാൻ അവിടെ നോക്കിയപ്പോ അത് മണ്ണിലല്ല മൂത്രം പതിയുന്നത്, ഒരു തോലിലാണ്, എന്നോ ചത്തുകിടന്ന ഒരു ഒട്ടകത്തിന്റെ തോലിലാണ് മൂത്രം വീഴുന്നത്. വിശപ്പിന്റെ വിളിയാളം സഹിക്കവയ്യാതെ ആ തോലി ഞാൻ പൊക്കിയെടുത്ത് ചുടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിന്റെ ആ ചൂരുണ്ടല്ലോ, ഇറച്ചിയുടെ വാസന, ആ വാസനയുള്ള വെള്ളം ഞാനും സ്വഹാബികളും അനുയായികളും വലിച്ചു കുടിച്ച് ആ സാധനം പിച്ചിപ്പിച്ച് തിന്നാണ് ഞങ്ങൾ ഇസ്ലാം മതം വളർത്തിയത്. ഭീഷണി കൊണ്ടും വേഷണി കൊണ്ടും വിളച്ചാക്ക് കൊണ്ടും പണച്ചാക്ക് കൊണ്ടുമാണ് മുഹമ്മദ് നബി ഇസ്ലാം ഉണ്ടാക്കിയത്, വാളുകൊണ്ടാണെന്ന് പറയുന്നവര് പഠിക്കണം ചരിത്രം. വള്ളത്തോൾ ശ്രീ നാരായണ മേനോൻ പറഞ്ഞില്ലേ, അയ്യയ്യ മൺകൊണ്ട് അഭിഷക്തനായി കിടന്നുവല്ലോ മതസാർവഭൗമൻ, മുഴക്കുവിൻ ഹേ ജയശബ്ദമെങ്ങും വാഴട്ടെ ഇസ്ലാം തിരുമേനിനാൽ. കുറുമ്പ് മാറാത്ത കുറൈശി വര്യർ കോടിക്കൊടുത്തേൻ പലവട്ടവും ഞാൻ, ഈ കല്ലല്ല മുള്ളല്ല മരമല്ല അള്ളാഹു, അള്ളാഹു സർവാതിശക്തരേകൻ. ഒരിക്കൽ ഈ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പൊതി തിരുവൻ കഴുത്തിൽ ഒരൊട്ടകത്തിൽ കുടൽമാല ചാർത്തിയോർ. മറ്റൊരിക്കലോ മണ്ണിൽ കുളിച്ചോരു ഗതം കണക്കെ മന്ദം നടൻ ആത്മഗൃഹത്തിലെത്തി ആ മൂർത്തവാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടതിലെമ്പലോടെ. മലയാളം നിങ്ങൾക്കും തിരിയുമല്ലോ, ഒരു പ്രവാചകനോട് ചെയ്ത ക്രൂരതയാണിതെല്ലാം, കേട്ടോ. മണ്ണിൽ കുളിച്ചോരാനയെപ്പോലെ വന്നു എന്നൊരു ദിവസം അമുസ്ലിങ്ങൾ മണ്ണുമാറി എറിഞ്ഞപ്പോ ആ ശരീരം മുഴുവൻ മണ്ണുമായി വന്ന പ്രവാചകന്റെ ശരീരത്തിന് പൊന്നാര മുതൽ ബിബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ദാ വള്ളത്തോള് പറയുന്നുണ്ട്, ഒരു കുടത്തിൽ വെള്ളവും എടുത്ത് കഴുകി ശുദ്ധിയാക്കി എന്ന്. ഓ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, പുസ്തകം എഴുതിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി അവിടെ യുദ്ധം ചെയ്തോ? പറയൂ നിങ്ങൾ. ചെയ്തില്ല എന്ന് മാത്രമല്ല, ചെയ്തില്ല എന്ന് മാത്രമല്ല, 10 സഹിക്കവയ്യാതെ വന്നപ്പോ പറഞ്ഞു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാം, അവിടെ പോയി ജീവിക്കാം. ഇവരെതിരാളികളാണ്, ഇവരെ വിമർശിക്കണ്ട, യുദ്ധം ചെയ്യണ്ട, തകർക്കണ്ട, എറിയണ്ട. അങ്ങനെ 500 അപ്പുറമുള്ള മദീനയിലേക്ക് പോയ പ്രവാചകൻ സ്വന്തം നാടും വീടും വിട്ടു, സ്വത്തുക്കൾ മുഴുവൻ വിട്ടു, അവരുടെ ഉപ്പാപ്പമാര് പണിത പരിശുദ്ധ കഴുതാലയം മക്ക വിട്ടു,
ആര് ചെയ്യോടോ ഇത്രയും വലിയ സഹിഷ്ണുത. അങ്ങനെ പോയി മദീനയിൽ, അവിടെ ചെന്ന് ജീവിച്ചു, പഠിക്കണം, അവിടെ ചെന്ന് ജീവിച്ചു. അപ്പോഴാ മക്കാർ പറയുന്നത്, എടാ മുഹമ്മദ് 500 കിലോമീറ്റർ അപ്പുറം പോയി ഒതുങ്ങി ജീവിക്കുന്നുണ്ട്, അവനെ അവിടെയും ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല. അതിന്റെ പേര് എന്താ പറയുക? അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ എന്താ പറയുക? അങ്ങനെ ഈ പാവപ്പെട്ട മുസ്ലിംകൾ മക്കയിൽ ഒഴിച്ച സാധന സാമഗ്രികളെല്ലാം വിറ്റ് പെറുക്കി കാശാക്കി, കേട്ടോ, ആ സാധന സാമഗ്രികളൊക്കെ കൂടി കൊണ്ട് 500 കിലോമീറ്റർ അപ്പുറം പാവങ്ങൾ പോയി താമസിച്ച സ്ഥലമായ മദീനയിലേക്ക് യുദ്ധത്തിന് ചെല്ലുമ്പോഴാണ് അല്ലാഹു, നേരത്തെ പറഞ്ഞ അല്ല ഉണ്ടല്ലോ, അല്ല മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി യുദ്ധം ചെയ്തോ എന്നൊരു പ്രഖ്യാപനം. അവിടെ യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ? ഒന്ന് പറ നിങ്ങൾ ന്യായം. ഇത്രയും ത്യാഗം സഹിച്ചു മദീനയിൽ പോയ ആളുകളെയും ജീവിക്കാൻ അനുവദിക്കാതെ അവിടെ ചെന്നും കൊല്ലാൻ ശ്രമിച്ചപ്പോ അല്ല പറഞ്ഞു യുദ്ധം ചെയ്തോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ, തെറ്റിദ്ധരിച്ചു പോയവർ പഠിക്കണം, ഇത്രയും വിട്ടുവീഴ്ച ചെയ്ത സ്നേഹസമ്പന്നനായ മഹാനായ ഒരു നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ആ ചരിത്രം എത്ര ആളുകൾക്ക് പറഞ്ഞു തീർക്കാൻ കഴിയും? ആ സത്യസന്ധമായ വിവരങ്ങൾ ആർക്കാണ് അവർ പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയുക? ഇതിലെഴുതിയിരിക്കുന്നു 10,000 പട്ടാളക്കാരോടുകൂടെ, ആ പേപ്പറിലുണ്ട്, 10,000 പട്ടാളക്കാരോടുകൂടെ മക്കയിലേക്ക് വാളുമായി വന്ന് അവിശ്വാസികളെയൊക്കെ കൊന്നൊടുക്കിയ മുഹമ്മദ് നബി. ഇത് കേൾക്കണം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. 10,000 പട്ടാളക്കാരോടുകൂടെ വന്നു എന്നാ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ മക്കയിലേക്ക് ഇവരെയൊക്കെ കൊന്നൊടുക്കാൻ വേണ്ടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വന്ന വിഷയം 57-ാമത്തെ പേജിൽ പറയുന്നു.